നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തിത്തുറന്ന് 300 പവനും 1 കോടിയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് ഈ സംഭവ വികാസങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഒന്ന് ചിലന്തി വലയാണ്. പ്രതിയുടെ ദേഹത്ത് പറ്റിയിരുന്ന ചിലന്തി വല, അത് എന്താണ് പറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല. മറ്റൊന്ന് CCTV ദൃശ്യമാണ്. CCTV ദൃശ്യം വളരെയധികം നിർണായകമായി മാറി ഈ കേസിൽ. അതായത്, ഈ പ്രതി കാണിച്ച ഒരു അബദ്ധം അത് തന്നെയാണ് അയാളെ കുടുക്കിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTV ദൃശ്യത്തിലൂടെയാണ് മോഷ്ടാവ് കഷണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലായത്. ഡമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തി. ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളങ്ങളും നിർണായകമായി മാറി. മോഷണത്തിനെത്തിയപ്പോൾ ഇയാൾ തെളിവ് നശിപ്പിക്കാനായി ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ഒരു ക്യാമറ തിരിച്ചു വച്ചിരുന്നു. അതായത്, ഒരു CCTV ക്യാമറ പ്രതി തിരിച്ചു വച്ചിരുന്നു. എന്നാൽ ഇയാൾ ഈ ക്യാമറ തിരിച്ചു വെച്ചതാകട്ടെ മുറിയുടെ ഉള്ളിലേക്കായിരുന്നു, അബദ്ധത്തിലാണ് അങ്ങോട്ട് തിരിച്ചു വച്ചത്. ഇത് തന്നെയാണ് ഇയാൾ കുടുങ്ങാൻ കാരണമായതും. മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അത് വലിയ രീതിയിൽ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചു. കേസിൽ മോഷണം നടന്ന വീട്ടുടമസ്ഥൻ അഷ്റഫിന്റെ അയൽക്കാരനായ ലിജീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 250 പേരെ പോലീസ് ചോദ്യം ചെയ്തു. 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തി. തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാൻ ലിജീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. വിരലടയാളങ്ങൾ ശേഖരിച്ചപ്പോൾ കീച്ചേരിയിലെ പ്രതിയുടെ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തി. പിന്നാലെ തെളിവുകൾ ഒന്നൊന്നായി നിരത്തി ചോദ്യം ചെയ്യൽ. നിൽക്കക്കള്ളിയില്ലാതെ പ്രതി കുറ്റസമ്മതം നടത്തി എന്ന് പോലീസ് വ്യക്തമാക്കി. രാത്രി 10 മണിയോടെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. 1 കോടി രൂപയും 267 പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത്. സഞ്ചിയിലാക്കിയാണ് മോഷണ വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഇയാൾ കൊണ്ടുപോയത്. ഇയാൾക്ക് വൻ തിരിച്ചടിയായത് മറ്റൊരു സംഭവം കൂടിയാണ്. അതായത്, മോഷണം കഴിഞ്ഞ ശേഷം ഇയാൾ കവർച്ച നടത്താൻ ഉപയോഗിച്ച ഉളി തിരിച്ചെടുക്കാൻ വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ ഉളി കിട്ടിയില്ല. ഇത്തരത്തിൽ തിരിച്ചു വരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് CCTV പതിഞ്ഞത്. ഇത് പിന്നീട് പോലീസിന് സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു. മോഷണശേഷം പ്രതി വീട്ടിലേക്കാണ് പോയത്. അഷ്റഫിന്റെ വീടിന് പിന്നിലാണ് ലിജീഷിന്റെ വീട്. ഡോഗ്സ്കോഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയി ലിജീഷിന്റെ വീടിന് സമീപം എത്തി. മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയിരിക്കാം എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സഞ്ചിയിലാക്കിയായിരുന്നു മോഷണ വസ്തുക്കൾ ഇയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ഇതേ സഞ്ചിയിൽ തന്നെയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. കീച്ചേരിയിലെ മോഷണക്കേസിലും ലിജീഷ് പ്രതിയാണ്. മറ്റു കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. സ്വർണവും പണവും ഉണ്ടെന്ന് അറിഞ്ഞാണ് വീട്ടിൽ കയറിയത്. വീട്ടുകാരുമായി മോഷ്ടാവിന് വലിയ അടുപ്പമില്ല. ആദ്യ ദിവസം 40 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി. മാസ്ക് ധരിച്ചാണ് മോഷണത്തിനെത്തിയത്. മോഷണം നടന്ന ശേഷം വീട്ടിലെത്തി മാസ്കും വസ്ത്രവും കത്തിച്ചു കളഞ്ഞു. എന്തായാലും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ, അതായത് ഈ സ്വർണവും പണവും ഒക്കെ ചുവന്ന വലിയൊരു സൂട്ട് കേസിലായിരുന്നു പോലീസ് കൊണ്ടുവന്നത്. പ്രതിയെയും മോഷണം മുതലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് പ്രദർശിപ്പിക്കുകയും കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു. നഷ്ടമായ സ്വർണവും പണവും അതേ അളവിൽ തിരിച്ചു കിട്ടിയോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇയാൾ മോഷണം നടത്താൻ എത്തിയ സമയത്ത് ലോക്കർ ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ല. അലമാര പരിശോധിച്ചപ്പോൾ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തി എന്നൊരു മൊഴിയും കൂടി പ്രതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലാണ് ലോക്കർ തുറന്നുള്ള മോഷണത്തിലേക്ക് ഇയാളെ നയിച്ചത്. ലോക്കർ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകൂടിയാണ് പ്രതി. പ്രത്യേക രീതിയിൽ മാത്രം തുറക്കാവുന്ന ലോക്കർ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തുറക്കാൻ സാധിച്ചു. രാത്രി വീട്ടുകാർ ഉറങ്ങിയതിന് ശേഷമാണ് മോഷണ മുതലുമായി വീട്ടിലേക്ക് പോയതെന്നും പ്രതി മൊഴി നൽകി. എന്തായാലും ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു മോഷണം, അതായത് 1 കോടി രൂപയും 300 പവനും ഒക്കെ മോഷണം പോവുക എന്നത് തീർച്ചയായിട്ടും വലിയൊരു സംഭവം തന്നെയായിരുന്നു. ആ ഒരു നാടിനെ മുഴുവൻ ഒന്നാകെ നടുക്കിയ മോഷണത്തിന് പിന്നിൽ ഒരേ മതിലിന് അപ്പുറവും താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നത് അതിനേക്കാൾ നടക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. എന്തായാലും പ്രതിയെ കുടുക്കിയത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന CCTV ദൃശ്യം, അയാൾ തന്നെ ചെയ്ത ഒരു അബദ്ധത്തിലൂടെയാണ് അയാൾ കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവം നടന്ന ദിവസം പോലീസ് അയൽ വീടുകളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇയാൾ പ്രതിയായ ലിജീഷിന്റെ വീട്ടിലും പോലീസ് എത്തിയിരുന്നു. അന്ന് ഇയാളുടെ ദേഹത്ത് ചിലന്തി വല കണ്ടിരുന്നു. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. ഈ ചിലന്തി വലയും വളരെ നിർണായകമായി കേസിൽ മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.